നമസ്കാരം. സുനാമി ദുരന്തത്തിന് ശേഷം മത്സ്യത്തൊഴിലാളി മേഖല കണ്ട അപ്രതീക്ഷിതമായ വലിയ ദുരന്തമായിരുന്നു 2017 നവംബർ 29 ഓഖി ദുരന്തം. കേരള തീരം ഒരു സുരക്ഷിത തീരമാണെന്ന നമ്മുടെ ധാരണയെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായി ഗതിമാറി തീരത്തേക്കെത്തി നാശം വിതച്ച ഓഖി ചുഴലിക്കാറ്റുണ്ടായത്. തീരത്ത് നിന്ന് ഏകദേശം 70 നോട്ടിക്കൽ മൈൽ അപ്പുറത്തുള്ള ഉൾക്കടലിലായിരുന്നു ഓഖി കൊടുങ്കാറ്റിന്റെ പ്രഹരശേഷി കേന്ദ്രീകരിച്ചത്. ഇത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിരുന്നു. എങ്കിൽ പോലും സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെയും ഏജൻസികളെയും നാവിക വ്യോമ തീരരക്ഷാസേനകളെയും ഏകോപിപ്പിച്ച് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു ഓഖി കാലഘട്ടത്തിൽ ഇവിടെ നടന്നത്. ഓഖി ദുരന്തത്തിൽ ജീവനോപാധികൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി 120 FRP ബോട്ടുകൾ വിതരണം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് നൽകിയ മറുപടി പ്രകാരം പദ്ധതിക്ക് 2017-18 1,94,04,000 രൂപ കേന്ദ്ര സർക്കാർ ഇതിനായി നൽകി. ഇതിൽ 79,44,712 രൂപ മാത്രമാണ് സംസ്ഥാനമെന്നാൽ ഇതിനായി ചെലവഴിച്ചിട്ടുള്ളത്. 4 പേർ വീതമടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പുകൾക്ക് 120 FRP ബോട്ടുകൾ നൽകുന്ന പദ്ധതിയാണിത്. ഓഖി മൂലം കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ തിരുവനന്തപുരത്തിന് അനുവദിച്ച 75 ബോട്ടുകളിൽ 35 എണ്ണം മാത്രമാണ് നൽകിയത്. ബാക്കി ബോട്ടുകൾ വിതരണം ചെയ്യാൻ കാലതാമസം നേരിടുന്നത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. ബോട്ട് നിർമ്മാണം വേഗത്തിലാക്കി അർഹരായവർക്ക് എത്രയും പെട്ടെന്ന് ഫിഷറീസ് വകുപ്പ് ബോട്ടുകൾ നൽകണമെന്നും ഗോവിന്ദൻ നമ്പൂതിരി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിൽ 100 ബോട്ടുകളായി വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കണം. ബോട്ട് നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്നും ഗോവിന്ദൻ നമ്പൂതിരി ചൂണ്ടിക്കാട്ടി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.